പ്രചരണത്തിന് വേണ്ടി. നമസ്കാരം, എൻ്റെ പേര് സതീഷ്, ഞാൻ പുളിക്കിൽ നിന്ന് വരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ നേരത്തെ ഇവിടെ ഷാവുലമീദ് എന്ന സഹോദരന് കൊടുത്ത ഉത്തരത്തിൽ പ്രസംഗത്തിലൊക്കെ പറഞ്ഞു ഇസ്ലാമിന് ആധുനിക കാലഘട്ടത്തിൽ യാതൊരുവിധ ദാർശനിക പ്രതിസന്ധികളും ഇല്ല എന്നൊന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും നിങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാരോടൊക്കെ ഒരുപാട് തവണ പല വിഷയങ്ങളും സംശയാസ്പദമായി ചോദിച്ചിരുന്നു. അപ്പോഴൊന്നും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും എന്നിൽ അവശേഷിക്കുകയുണ്ടായി. അപ്പോൾ അതുപോലത്തെ ഒരു സന്ദർഭങ്ങൾ ഞാനിവിടെ പ്രോബ്ലംസ് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. അതിന് താങ്കളൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുകയാണ്. ഒന്ന്, നമ്മുടെ നിർഭാഗ്യവതിയായ സഹോദരി സൗമ്യ ട്രെയിനിൽ വെച്ച് ഗോവിന്ദചാമി എന്ന ഒരു ക്രൂരനാൽ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടൊരു സഹോദരി. ഈ സഹോദരി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശിർക്ക് ചെയ്ത ഒരു സ്ത്രീയാണ്. ശിർക്ക് ചെയ്തവാണ് അവൾ ഇസ്ലാം മതം മരിക്കുന്നതിന് മുൻപ് സ്വീകരിച്ചിട്ടില്ല എന്നാണ് അറിവ്. അപ്പം ഇസ്ലാമിൻ്റെ തത്വശാസ്ത്ര പ്രകാരം അള്ളാഹു എന്ന ദൈവത്തിൻ്റെ നിയമപ്രകാരം ആ സ്ത്രീ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അവർക്ക് അവർ ചെയ്ത നന്മയ്ക്ക് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടായേക്കാം, പക്ഷേ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് വരുന്നത് ഗോവിന്ദചാമി എന്ന് പറയുന്ന പ്രതിയാണ്. ഈ പ്രതി ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വേള താങ്കളെപ്പോലുള്ളവരുടെ പ്രബോധനം കേട്ട് അദ്ദേഹം ഒരു പക്ഷേ നാളെ ഇസ്ലാം മതം സ്വീകരിച്ചാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാന പ്രകാരം അദ്ദേഹത്തിന് സ്വർഗം കിട്ടേണ്ടതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വേറൊരു വാഗ്ദാനം നീതിയാണ്. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സൗമ്യ എന്ന ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഈ സ്ത്രീക്ക് അള്ളാഹു എങ്ങനെയാണ് നീതി നടപ്പിലാക്കി കൊടുക്കുന്നതെന്ന് എനിക്ക് സംശയം. സൗമ്യയിലും ഗോവിന്ദചാമിയിലുമുള്ള അള്ളാഹുവിൻ്റെ നീതിയാണ് സുഹൃത്ത് സതീഷ് ചന്ദ്രൻ്റെ സംശയം. സതീഷ് ചന്ദ്രൻ തന്നെയല്ലേ പേര് പറഞ്ഞത്? സതീഷ് ബാബു, അതാവട്ടെ. അദ്ദേഹം ഒരുപാട് ആളുകളോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല എന്നാണ് പറയണത്. ഏതായിരുന്നാലും ഉത്തരം പറയാറുണ്ടാകും, കിട്ടാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യമാണെങ്കിലും പടച്ച തമ്പുരാൻ കൃത്യമായി നീതി നടപ്പാക്കുന്നവനാണ്. അതോടൊപ്പം തന്നെ കാരുണ്യവാനാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യവും നീതിയും അതിൻ്റെ വലുപ്പവും ചെറുപ്പവും നമുക്ക് പൂർണ്ണമായി അറിയാൻ കഴിയുക മരണാനന്തര ജീവിതത്തിൽ വെച്ച് മാത്രമാണ്. ഇതാണ് ഇസ്ലാമികമായി വിഷയകമായ പാഠങ്ങളുടെ മുഴുവനും അടിത്തറ, ഒരു സംക്ഷിപ്തമതം. ഇവിടെ ഒരാൾ ക്രൂരമായി കൊല്ലപ്പെടുന്നു, അയാളോടുള്ള നീതി എന്താണ്, അനീതി എന്താണ്? അതേസമയം മറ്റൊരാൾ, ഈ കൊന്നയാൾ കുറെ കാലം കഴിഞ്ഞ് പിന്നെ നന്മ ചെയ്യുക അല്ല ഇസ്ലാം സ്വീകരിക്കുന്നു, അയാളോടുള്ള നീതി എന്താണ്, അനീതി എന്താണ്? ഇവിടെ ഒന്നാമതായി ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന വ്യക്തി, അത് സൗമ്യയാകട്ടെ, സൗമ്യ മാത്രമല്ലല്ലോ, സൗമ്യ ഒരു ഉദാഹരണം മാത്രമാണ്. ലോകത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവർ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ലക്ഷ്യപ്രാപ്തി നിശ്ചയിക്കുന്നത്. ഇവിടെ നീതിയും അനീതിയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ നീതി എവിടെയാണ് പിന്നെ കൃത്യമാവുക, അവർ എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് പരിശോധിക്കണ്ടേ? ഇപ്പോൾ നമ്മളെ ഒളിമ്പിക്സിൽ മാരത്തോൺ ഓട്ടമോടുന്നു കുറേ ആളുകൾ, അവർക്ക് അവരിൽ ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു. നമ്മളാരെങ്കിലും ഇവിടെ അടുത്തുള്ള ഏതോ കടപ്പുറത്തോ അല്ലെങ്കിൽ നദിയുടെ കരയിലോ പോയിട്ട് ഓടുന്നു, നമ്മൾ പറയുന്നു നമുക്കൊന്നും പ്രൈസ് തരണില്ല, അവർക്ക് മാത്രം പ്രൈസ് കൊടുക്കുന്നു, ഇതെന്തൊരു നീതിയാണ്? ചിലപ്പോൾ നമുക്ക് അവകാശവാദം ഉണ്ടാകും, എന്ത് അവർ ഓടുന്നതിനേക്കാളും സ്പീഡിലാണല്ലോ നമ്മൾ ഓടുന്നത്, എന്നിട്ട് നമുക്ക് പ്രൈസ് കിട്ടുന്നില്ല, എന്താ പ്രൈസ് കിട്ടാത്തത്? ഒളിമ്പിക്സിൽ പ്രൈസ് ലഭിക്കണമെങ്കിൽ ഒളിമ്പിക്സിന്റെ കമ്മിറ്റി നിശ്ചയിച്ച ട്രാക്കിൽ അവരുടെ നിയമപ്രകാരം ഓടണം. അതോടാത്ത ഒരാൾ, അയാൾ എവിടെയോ ഓടുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് പ്രൈസ് കിട്ടാത്തതിന് അനീതി ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ ആരാണെങ്കിലും അവർ ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണ് ആ പണിയെടുത്തത്, അവർ എന്ത് ലക്ഷ്യത്തിന് പണിയെടുത്തു, ഇതാണ് പ്രശ്നം. മരണം ഭീകരമായി അല്ലെങ്കിൽ ഭീകരമായില്ല, അത് മറ്റൊരു പ്രശ്നമാണ്. മരണം എന്ത് സംഭവിച്ചു, എങ്ങനെയാകട്ടെ എങ്ങനെയാകാതിരിക്കട്ടെ, മരണം വരെ ഏതായിരുന്നാലും എല്ലാവർക്കും മരിക്കണമല്ലോ. അത് ചിലപ്പോൾ ക്രൂരമായി കൊല ചെയ്യപ്പെടാം, അതല്ലെങ്കിൽ പ്രകൃതിപരമായി സംഭവിക്കാം, പല രൂപങ്ങളിൽ സംഭവിക്കാം.
ഈ മരണത്തിന് മുൻപുള്ള ജീവിതകാലം അവരെന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇസ്ലാം പറയുന്നത് അവിടെയാണ് നിന്റെ സ്രഷ്ടാവിനെ നീ തിരിച്ചറിഞ്ഞ് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും നിന്റെ ലക്ഷ്യം അവന്റെ പ്രതിഫലമായി തീരുകയും ചെയ്താൽ അതിന് നിനക്ക് പ്രതിഫലമുണ്ട്. അവിടെയാണ് നീതിയുള്ളത്. ഞാൻ എന്തിനു വേണ്ടി ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഫലം കിട്ടുമ്പോഴാണ് നീതിയുള്ളത്. അല്ലെങ്കിൽ എന്ത് നീതിയാ? അല്ലെങ്കിൽ എന്ത് നീതിയാണ് ഭൂമിയിൽ? ഇതുപോലെ തന്നെയായില്ലേ? ഭൂമിയിൽ നമ്മൾ എന്തിനു വേണ്ടി ചെയ്തു എന്ന് മനസ്സിലാക്കുവാൻ ഒരു കോടതിക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അംഗീകാരം തേടിയെത്തുന്നു ആരെ? ക്രൂരന്മാരെ. എന്തുകൊണ്ട്? ഇപ്പോൾ ജനസേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാൾ ലക്ഷ്യം കുടിലമായ ലക്ഷ്യങ്ങളാകാം പിന്നിലുള്ളത്. ലക്ഷ്യമളക്കാൻ നമുക്കാർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കോടതികൾ, നമ്മുടെ സംഘടനകൾ, നമ്മുടെ രാഷ്ട്ര സംവിധാനങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് ആശംസകൾ നൽകുന്നു, അവർക്ക് പ്രശംസകൾ നൽകുന്നു, അവരെ വലിയ വലിയ ആളുകളായി പുകഴ്ത്തുന്നു. അതേസമയം ലക്ഷ്യമെന്ത് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന പടച്ചവൻ, ആ പടച്ചവനാണ് അവിടെ പ്രതിഫലം നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ നീതിയാണ് നടപ്പാവുക. ഒരനീതിയുമില്ല ആരോടാണെങ്കിലും. ഇനി ഗോവിന്ദച്ചാമി എന്നെങ്കിലും മുസ്ലിമായാൽ? ഇവിടെയാണ് പ്രശ്നം. മുസ്ലിം ആവുക എന്ന ദൗത്യത്തെ എന്റെ പ്രിയപ്പെട്ട സതീഷ് ബാബു മനസ്സിലാക്കിയത് ഓടിപ്പോകുന്നതിനിടക്ക് കയറി വന്നിട്ടുണ്ട് മുതൽ ഞാൻ മുസ്ലിമായിട്ടുണ്ടോ എന്ന് പറയാൽ അല്ല മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവനുസരിച്ചുള്ള ജീവിതം നയിക്കും എന്നുള്ള പ്രഖ്യാപനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയലല്ല ഇസ്ലാമിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾ ചെയ്യുന്നത്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പ്രഖ്യാപിക്കലാണ്. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന പ്രഖ്യാപിക്കലാണ്. അതെന്താണ്? അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ഒന്നാമത്തേത്. സൃഷ്ടികർത്താവിനെ തിരിച്ചറിയുകയും അവന്റെ അവനെ ഉൾക്കൊള്ളുകയും അവന്റെ അവനെ മാത്രം ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും അവൻ ഏത് സമയത്തും എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യലാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെയാണ് ആ തിരിച്ചറിവ് കൊണ്ട് ഉണ്ടാകുന്ന മാറ്റം സ്വാഭാവികമായി ഉണ്ടാകുന്നത്. ആ സ്വാഭാവിക മാറ്റം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ സ്വർഗലോകം ഉണ്ടാകുന്നതും അത് സ്വർഗലോകം സമ്മാനമായി ലഭിക്കുന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതുമെല്ലാം. രണ്ടാമതായി അശ്വതന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി ദൈവദൂതനാണെന്ന്, അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് പ്രഖ്യാപിക്കുന്നത്. അതുവഴി മുഹമ്മദ് നബിയുടെ ജീവിതം, സന്ദേശങ്ങൾ, പെരുമാറ്റം, സ്വഭാവം, കർമ്മങ്ങൾ എല്ലാം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കാമ്യമായിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ചുള്ള ജീവിതം നയിക്കാം എന്ന് തിരിച്ചറിവ് നേടി അതനുസരിച്ച് ജീവിതം നയിക്കാനുള്ള പ്രഖ്യാപനം നടക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അയാൾ ചെയ്തുപോയ പാപങ്ങൾ പുറത്തു കൊടുക്കും പടച്ചവനെന്ന് പറഞ്ഞു. ആ പുറത്തു കൊടുക്കൽ എങ്ങനെയാണ്? ഈ മനുഷ്യന് എത്ര പാപം ചെയ്തവനാണെങ്കിലും പടച്ച തമ്പുരാൻ പുറത്തു കൊടുക്കുന്നത് പടച്ച തമ്പുരാന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ്. എന്തു അവിടെ നീതിയുണ്ടോ? നീതിയുണ്ട്. എന്താണ് ആ നീതി? അവൻ ചെയ്ത തെറ്റിനെ അവൻ തിരിച്ചറിയുകയും അവൻ അതിനുള്ള പശ്ചാത്താപം നിർവഹിക്കുകയും ഇനി ആ തെറ്റിലേക്ക് പോവില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ചുള്ള ജീവിതം നയിക്കുകയും ചെയ്തു എന്നത് തന്നെയാണ് അതിൻ്റെ നീതി. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സതീഷ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതായിരുന്നു ഉത്തരമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലായിരുന്നു. എനിക്ക് വേറെ ഒരു ചോദ്യം ചോദിക്കാണ്ട്, ഇത് നമുക്ക് ഇതൊരു ലോട്ടറി ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഒരുപാട് നിങ്ങൾ ഉത്തരം പറയുമ്പോൾ അതിന് പിന്തുടർന്ന് വേറെ വേറെ ക്വസ്റ്റ്യൻസ് വരും. അങ്ങനത്തെ ഒരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ വിടുകയാണ്. വേറെ ചോദ്യം ചോദിക്കാന്നുള്ള വെച്ചാൽ, ഇത് ത്യാഗം എന്ന് പറയുന്നത് ഏത് മതത്തിലായാലും ഒരു നല്ല കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ താങ്കളടക്കമുള്ള ആളുകൾ ഇപ്പം ഈ ദൈവത്ത് നടത്തുന്നത് തന്നെ മറ്റു ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും അതുവഴി അവർക്ക് സ്വർഗ്ഗലോകം വാങ്ങിച്ചു കൊടുക്കാനാണല്ലോ, നല്ല പാതയിലേക്ക് എത്തിക്കാം. അപ്പം ഞാൻ ഒരു പ്രത്യേകതരത്തിൽ ചിന്തിക്കുകയാണ്. അതായത് ചെറിയ കുട്ടികൾക്ക് ഏതോ ഒരു പ്രായം വരെ, പ്രായത്തിന് മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കുമെന്നാണ് ഇസ്ലാം പറയുന്നത്. ഞാനൊരു സ്കൂളിലേക്ക് കയറി ചെന്നിട്ട് 1000 കുട്ടികളെ വെടിവെച്ചൊല്ലും, അവർ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി വെടിവെച്ച് കൊന്ന് കൊന്ന് എല്ലാവരും സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും. അതായത് എനിക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല, എനിക്ക് നഷ്ടമാണ്. കാരണം വെച്ചാൽ ഞാൻ കൊലപാതകം ചെയ്തു, എന്നെ നരകത്തിലിട്ടു കരിക്കും ഉറപ്പാണ്. പക്ഷെ ഞാൻ ആ കുട്ടികൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ഈ നരകം സ്വീകരിക്കാൻ തയ്യാറായി ഒരു മഹാത്യാഗം ചെയ്താൽ അതിനെ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ രീതിയിൽ നിങ്ങൾ വിശദീകരിക്കുക? ഡയറക്റ്റായിട്ട് ഉത്തരം പറയണോ? നേരത്തെ ഉത്തരം പറഞ്ഞ മാതിരി വിഷയത്തിൽ കൊള്ളാതെ സംസാരിക്കരുത്.
എൻ്റെ ഉത്തരങ്ങൾ സ്വാഭാവികമായിട്ടും സുഹൃത്തിന് മനസ്സിൽ കൊള്ളാത്തിരിക്കുന്നത് അത് എൻ്റെ തകരാറാകാം, സുഹൃത്തിൻ്റെ തകരാറാകാം. അവിടെ എനിക്ക് എൻ്റെ ഉത്തരമേ പറയാൻ കഴിയുള്ളൂ. അതല്ലാതെ എൻ്റെ സുഹൃത്ത് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഉത്തരം പറയാനാണെങ്കിൽ സുഹൃത്ത് മറ്റൊരാളെ അദ്ദേഹം പറയുന്ന മാതിരി ഒരാളുണ്ടാക്കി കൊണ്ടുവരേണ്ടി വരും, അപ്പോഴല്ലേ നടക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ സതീഷ് ബാബുവിൻ്റെ നേരത്തെ ചോദ്യത്തിനുള്ള ഇസ്ലാമികമായ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അതിന് ശരിക്ക് ഉപചോദ്യം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഉപചോദ്യം ചോദിക്കേണ്ടതാണ്. പിന്നീട് അടുത്ത ചോദ്യം ചോദിക്കാൻ പിന്നിൽ പോയിരുന്നിട്ട് വീണ്ടും അടുത്ത ചോദ്യത്തിന് വരികയാണ് വേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ നേരത്തെ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴുള്ളതും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമികമായി പറഞ്ഞാൽ ഇയാൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ത്യാഗമല്ല. ഇസ്ലാം ത്യാഗം എന്ന് പറയുന്നത് എന്താണ്? കേവലമായ ത്യാഗത്തെ ഇസ്ലാം അംഗീകരിക്കുന്നേയില്ല. കേവല ത്യാഗത്തെ ഇസ്ലാം അംഗീകരിക്കുന്നേയില്ല. ഒരാൾ എൻ്റെ ജീവിതത്തെ മുഴുവനും ദൈവിക മാർഗനിർദ്ദേശത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കണം, അതുകൊണ്ട് ഞാൻ ഇനി വിവാഹം ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ സതീഷ് ബാബുവിൻ്റെ വീക്ഷണത്തിൽ ചിലപ്പോൾ അത് വലിയ ത്യാഗമാകാം, പക്ഷെ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അത് തെറ്റാണ്, തിന്മയാണ്. എൻ്റെ ജീവിതം മുഴുവനും ഞാൻ എന്തിനാണ്? ഞാനൊന്നൊരു പണിക്കും പോണില്ല. എനിക്ക് ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവസന്ധാരണത്തിനുള്ള ജോലിക്ക് പോണില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഇണകളുമായുള്ള സംസർഗം ഞാൻ വേണ്ട എന്ന് വെക്കുകയാണ്. കാരണം കുട്ടികളുണ്ടായാൽ അവരുടെ കാര്യം നോക്കണം, പ്രശ്നങ്ങളുണ്ട്. വലിയ ത്യാഗമാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഒരു സംതൃപ്തമായ കുടുംബജീവിതത്തെ മുഴുവനും ഞാൻ തടഞ്ഞു വെക്കുകയാണ്. എന്താണ് അത്? പക്ഷേ ത്യാഗമാണോ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ? അല്ല. കേവലമായ ത്യാഗം ഇസ്ലാം അനുവദിക്കുന്നില്ല. മറിച്ച് ത്യാഗം ത്യാഗമാകുന്നത് എപ്പോഴാണ്? ദൈവിക മാർഗനിർദ്ദേശ പ്രകാരമാകുമ്പോൾ മാത്രമാണ്. പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കാര്യം ത്യാഗമാകുന്നുള്ളൂ. അതല്ലാതെ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുമ്പോൾ അത് ത്യാഗമാകുന്നില്ല. അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ സതീഷ് ബാബു പറഞ്ഞതുപോലെ ചിന്തിക്കുന്ന ഒരു മുസ്ലിമും ഈ ആലം ദുനിയാവിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ലോകത്തോടെ ഉണ്ടാവില്ല. കാരണം എന്താണ് മുസ്ലിം ചിന്തിക്കുന്നത് ഖുർആന്റെയും സുന്നത്തിന്റെയും കൃത്യമായ മാർഗരേഖയുടെ അകത്ത് വെച്ചുകൊണ്ടാണ്. അതിനപ്പുറത്ത് ഉള്ള ചിന്തകൾ അപ്രസക്തമാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള കാഴ്ചപ്പാട് തന്നെ. അതിനപ്പുറത്ത് ഉള്ള ചിന്തകൾ, നമ്മുടെ ചിന്തകളെ കയറഴിച്ചു വിട്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് സ്വീകരിക്കുക, തിരസ്കരിക്കുക എന്ന രീതിയല്ല. മറിച്ച് കൃത്യമായ ദൈവിക മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരിക്കലും ചിന്തിക്കില്ല അങ്ങനെ ഒരു ത്യാഗമില്ല ഇസ്ലാമിൽ, അങ്ങനത്തെ ഒരു ത്യാഗം ഇസ്ലാം അനുവദിച്ചിട്ടുമില്ല. ഒരാളെ, ഒരു 1000 കുട്ടികളല്ല, ഒരു 10,000 കുട്ടികളല്ല, ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ നരകത്തിൽ പോകാൻ തീരുമാനിക്കുന്നു എന്നൊരു മുസ്ലിമിന് ചിന്തിക്കാൻ, അതിന് ത്യാഗമായി ഇസ്ലാം കാണുന്നില്ല. അത് ചിന്തിക്കുവാൻ മുസ്ലിമിന് കഴിയില്ല. ഖുർആൻ സുന്നത്തുമാണ് മുസ്ലിമിൻ്റെ മാർഗരേഖ എന്നതിനാൽ.